തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. നവരാത്രി പൂജയുടെ മറവിൽ മാരക ആയുധശേഖരം പ്രദർശിപ്പിക്കുകയും കലാപത്തിന് ആഹ്വാനം നടത്തുകയും ചെയ്ത ഹിന്ദുത്വ നേതാവ് പ്രദീഷ് വിശ്വനാഥനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്കുമാണ് സാമൂഹിക പ്രവർത്തക ശ്രീജ നെയ്യാറ്റിൻകര പരാതി നൽകിയത്. കേരള പോലീസ് പ്രദീഷ് വിശ്വനാഥനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഇയാൾ പ്രചരിപ്പിച്ച വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും കലാപ ആഹ്വാനങ്ങളും ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും ശ്രീജ നെയ്യാറ്റിൻകര അറിയിച്ചു. പ്രദീഷ് വിശ്വനാഥിൻ്റെ ആയുധശേഖരം കണ്ടെത്താൻ സങ്കേതം റെയ്ഡ് ചെയ്യണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ വർഗീയ കലാപാഹ്വാനവുമായി നിരവധി തവണ സാമൂഹിക മാധ്യമങ്ങളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് ഹിന്ദുസേനാ നേതാവ് എന്നറിയപ്പെടുന്ന പ്രദീഷ് വിശ്വനാഥനെന്നും പലരും ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നവരാത്രി പൂജയുടെ മറവിൽ ആയുധശേഖരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമത്തിന് ആഹ്വാനം നൽകുകയാണ് ഇയാൾ. ആയുധങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്വന്തം ഫോട്ടോ പ്രദർശിപ്പിച്ച് പരസ്യമായി നടത്തിയ ഈ ക്രിമിനൽ പ്രവർത്തനത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും സുസ്ഥിരതയ്ക്ക് ഭീഷണിയാണ്. ആയതിനാൽ പ്രദീഷ് വിശ്വനാഥിൻ്റെ സങ്കേതം റെയ്ഡ് നടത്തി ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്നാണ് താൻ പരാതിയിൽ പറയുന്നതെന്ന് ശ്രീജ നെയ്യാറ്റിൻകര തേജസ് ന്യൂസിനോട് പ്രതികരിച്ചു. ഈ പ്രദീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഹിന്ദു സേനാ നേതാവ് സ്ഥിരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം, വർഗീയ കലാപ ആഹ്വാനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദുത്വ തീവ്രവാദിയാണ്. അങ്ങനെ തന്നെ അയാൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, കേരളത്തില് നിരവധി പരാതികൾ അയാൾക്കെതിരെ കേരള പോലീസിന്റെ മുന്നിൽ ചെന്നിട്ടും യാതൊരുവിധ നിയമ നടപടികളും പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇന്നലെ നവരാത്രിയോടനുബന്ധിച്ച് കുറെ മാരകായുധങ്ങൾ, തോക്ക് ഉൾപ്പെടുന്ന, വടിവാൾ ഉൾപ്പെടുന്ന മാരകായുധങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ അച്ചയായ മലയാളത്തിൽ ആയുധം താഴെ വെക്കുന്നത് ആത്മഹത്യാപരമാണെന്നും ആയുധമെടുത്ത് പോരാടണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, പബ്ലിക് പോസ്റ്റ് അയാളുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഫേസ്ബുക്കിൽ ആ പോസ്റ്റും ഫോട്ടോകളും ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇത്രയും സമയമായിട്ടും കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമായിട്ടല്ല. മുസ്ലിം സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്യണമെന്ന ഒരു ആഹ്വാനം നടത്തിയത് കേരളത്തിലെ ഒരു സംഘപരിവാർ പ്രവർത്തകനാണ്, പേര് രാധാകൃഷ്ണപിള്ള. അയാൾ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് അപ്പടി ഷെയർ ചെയ്തുകൊണ്ട് ആ ആഹ്വാനത്തിന്, അഥവാ ബലാത്സംഗ ആഹ്വാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒന്നാണ് പ്രദീഷ് വിശ്വനാഥൻ. ഞാൻ ഈ പരാതി 1.5 വർഷത്തിന് മുമ്പ് കേരള പരാതി നൽകിയ പരി വിഷയവുമായി ബന്ധപ്പെട്ട് രാധാകൃഷ്ണപിള്ളയെയും പ്രദീഷ് വിശ്വനാഥിനെയും പ്രതികളാക്കിക്കൊണ്ട് ഞാൻ പരാതി നൽകി. അവസാനം വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് കേരള പോലീസിന്റെ പോലീസ് ആസ്ഥാനത്ത് നിന്ന്, DGP ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അയാൾ ഫേസ്ബുക്ക് പൂട്ടിപ്പോയി, അതുകൊണ്ട് ആ ലിങ്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അയാൾ ആരാണെന്ന് അറിയില്ല തുടങ്ങിയ വിചിത്രമായ മറുപടികളാണ് അന്ന് എനിക്ക് കിട്ടിയത്. അന്ന് ഞാൻ പോലീസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രദീഷ് വിശ്വനാഥിന്റെയോ, പ്രദീഷ് വിശ്വനാഥ് അപ്പോഴും പേജ് സജീവമാണ്, അയാളുണ്ട്, രാധാകൃഷ്ണപിള്ള മാത്രമാണ്, ബലാത്സംഗ ആഹ്വാനം നടത്തിയ രാധാകൃഷ്ണപിള്ള മാത്രമാണ് ഫേസ്ബുക്ക് കൂട്ടിപ്പോയത്, അയാളുടെ പോസ്റ്റാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു അത് അയാളുടെ പോസ്റ്റ് കാണുന്നില്ല എന്നൊക്കെയുള്ള വളരെ വിചിത്രമായ ഒരു വാദം പറഞ്ഞുകൊണ്ടാണ് അയാളെ രക്ഷപ്പെടുത്തിയത്. നിരവധി തവണ ബാബറി മസ്ജിദ് വിധി വരുന്ന സമയത്ത്, പിന്നെ ശബരിമല കാലത്ത് നിരവധി തവണ പ്രദീഷ് വിശ്വനാഥ് ഇതുപോലുള്ള കലാപാഹ്വാനങ്ങൾ മുസ്ലിം വിരുദ്ധതയും മറ്റും ധാരാളമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ ആണ്. അപ്പൊ ധൈര്യത്തിന് വേണ്ടി അയാൾക്ക് ഇത്തരത്തിൽ ഒരു മതേതര ഇടത്തു നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു കലാപാഹ്വാനം കേരളത്തിൽ നടത്താൻ അയാൾക്ക് സാധിക്കുന്നത്, നോർത്ത് ഇന്ത്യ അല്ല കേരളം ഭരിക്കുന്നത്, ഇടതുപക്ഷ ഭരണകൂടമാണ്, സംഘപരിവാർ അല്ല കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ പോലീസിന് യാതൊരുവിധ ഭയവുമില്ല. കാരണം എത്രയെത്ര ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തിയാലും തങ്ങളുടെ നേർക്ക് യാതൊരുവിധ നിയമ നടപടികളും ഉണ്ടാകില്ല എന്ന ഉറപ്പിന് മേലാണ് ഞാൻ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരാതി ഞാൻ ഇന്ന് രാവിലെ ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും
ഡിജിപിക്കിനെയാണ് അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മാത്രമല്ല ഇയാളുടെ സങ്കേതം അടിയന്തരം അറിയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇയാൾ ആയുധ ശേഖരമൊക്കെ വെച്ചിരുന്നത് ആയുധം മരകായുധങ്ങൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് ഇയാൾ ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയും കേരളത്തിൽ ഒരു വർഗീയ കലാപം ഇയാൾ അഴിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഭയക്കുന്നു. കഴിഞ്ഞ ശബരിമല കാലം മുതൽ ഇത് ഇയാൾ വളരെ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഒരു വർഗീയ കലാപം നടത്താൻ വേണ്ടി ഇയാൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വനാഥന് എന്ന് നിസ്സംശയം പറയാവുന്നു. നടപടിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം ഇയാൾ ഇതുവരെ നടത്തിയിട്ടുള്ള മുഴുവൻ കലാപാഹ്വാനങ്ങളും വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും എല്ലാം കൂടെ ആയിട്ട് കോടതിക്ക് മുന്നിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നിന്നെങ്കിലും ഒരു നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ആയുധ പൂജയുടെ പേരിലാണ് തോക്കുകളും തിരകളും വാളുകളും ഉൾപ്പെടെ ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ചത്. നേരത്തെയും മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിൽ പ്രതീഷ് വിശ്വനാഥൻ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടിരുന്നു. പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന തരത്തിൽ കടുത്ത വർഗീയ വിഷം വമിപ്പിക്കുന്നതാണ് പോസ്റ്റ്. എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പോലീസ് നിഷ്ക്രിയരായി കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ്. പൊതുസമൂഹത്തിൽ പകയും വിദ്വേഷവും പ്രതികാരവും സൂചിപ്പിക്കുന്നതാണ് പോസ്റ്റിലെ പരാമർശങ്ങൾ. സംഘപരിവാരം വർഗീയ കലാപങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന മാരകായുധങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഗുജറാത്തിലും ഡൽഹിയിലും മറ്റും മുസ്ലിങ്ങളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തരത്തിലുള്ള തോക്കുകളും ഇയാൾ പ്രദർശിപ്പിച്ച മാരകായുധങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഗോദ്രയുടെയും പശുവിൻ്റെയും ജയ് ശ്രീരാം വിളിക്കാത്തതിൻ്റെയും പേരിൽ നടന്ന അരും കൊലകളെ നിരന്തരം ന്യായീകരിക്കുന്ന ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് ആയുധം താഴെ വെക്കാൻ ഇനിയും സമയമായിട്ടില്ല എന്ന് പോസ്റ്റിൽ പറയുന്നത് ആർക്കെതിരെയാണെന്ന് വ്യക്തമാണ്. ശത്രു നമുക്കിടയിൽ പതിയിരിക്കുവോളം ആയുധം ഉപേക്ഷിക്കുന്നത് ആത്മഹത്യാപരമാണ്. മറ്റൊരു പാകിസ്ഥാനോ ബംഗ്ലാദേശോ താലിബാനോ അല്ല വരും തലമുറയ്ക്ക് സമ്മാനിക്കേണ്ടതെങ്കിൽ വിശ്രമത്തിനുള്ള സമയമല്ല ഇത് എന്നിങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെ കലാപാഹ്വാനമെന്ന് വ്യക്തമാകുന്ന ഇയാളുടെ പോസ്റ്റിലെ പരാമർശങ്ങൾ. മതസ്പർദ്ധ വളർത്തുന്ന പ്രതീഷിൻ്റെ പോസ്റ്റുകൾക്കെതിരെ നിരവധി പരാതികൾ സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട്. എന്നാൽ ഇത്തരം ഒരു പരാതിയിലും നടപടി സ്വീകരിക്കാതെ പോലീസ് അലംഭാവം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.